യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും മൈൽഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓയിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ വാഷ് ചെയ്യുന്ന രീതിയിലുള്ള, അതായത് ഓയിൽ നന്ന എക്സ്ട്രാ ഓയിൽസ് വാഷ് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ഓയിലി സ്കിന്നിന് നല്ലത്. ഞാൻ പറയട്ടെ, ഇത് ദിവസത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം ഇത് ഫോളോ ചെയ്യേണ്ടത്? ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയോ ക്ലൻസിങ്? അതോ പുറത്തു പോയി വന്നിട്ടാണോ ഇത് ചെയ്യേണ്ടത്? അത് പോകുന്നതിന് മുന്നേ ഇല്ല, നമ്മളിപ്പോ പുറത്ത് പോകുന്നതിന് നമുക്ക് ഫേസ് നമ്മൾ എപ്പോഴെല്ലാം വാഷ് ചെയ്യണം ആ സമയത്തെല്ലാം നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഫേസ് ഇപ്പൊ വാഷ് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല. ഫേസ് എത്രത്തോളം വാഷ് ചെയ്യും അത്രത്തോളം സ്കിന്നിന് നല്ലതാണ്. കാരണം നമ്മൾക്കറിയില്ല, നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നാൽ പോലും അന്തരീക്ഷ വായുവിലുള്ള പൊടി എല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് അടിഞ്ഞു കൂടും. അപ്പൊ അത് നമ്മൾ എത്രത്തോളം നമ്മൾ ഫേസിൽ വാഷ് ചെയ്യുമോ അത്രത്തോളം ആ പൊടിയിൽ നിന്നെല്ലാം നമ്മൾക്ക് കെയറിങ് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക, ഫേസ് വാഷ് ചെയ്യണതാണ് നല്ലത് ശരിക്കും. അതുപോലെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും തണുത്ത വെള്ളമോ ചൂടുവെള്ളം അങ്ങനെ വെള്ളം ഉണ്ട്? അത് ഏത് ശരിക്കും നോർമലി ഫേസ് എപ്പോഴും വാഷ് ചെയ്യുന്നത് പിന്നെ നോർമൽ വാട്ടർ, അതായത് ഒരു എല്ലാം ചൂടുവെള്ളമല്ല, നന്നായി തണുക്കാത്ത വെള്ളത്തിൽ നോർമലി വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഈ ഫേസ് പാക്ക് ഇപ്പൊ നമ്മൾ വെറും സാധാ നോർമൽ ഒരു സ്കിന്നിൽ, അതായത് നമ്മൾ സെലൂണിലൊന്നും പോകാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഒരു ചെറിയ വാം വാട്ടർ ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വൈപ്പ് ചെയ്തതിന് ശേഷം പാക്ക് ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ നേരത്തെ പറയുകയും ചെയ്തു ഫേസിൽ പിമ്പിൾസ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുമെന്ന്. അതല്ലാണ്ട് വേറെ എന്താണ് കോമൺ ഫേസിൽ കണ്ടുവരുന്നത്, സ്കിന്നിൽ കണ്ടുവരുന്ന പ്രോബ്ലംസ്? സ്കിന്നിൽ ഇപ്പൊ ഓരോരുത്തരുടെ സ്കിന്നിലും ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും. അതായത് ഇപ്പൊ നോർമൽ സ്കിന്നിൽ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അതേസമയം ഓയിലി സ്കിൻ ആണെങ്കിൽ അവർക്ക് നന്നായിട്ട് പിമ്പിൾസ് ഉണ്ടാവും, ബ്ലാക്ക് ഹെഡ്സിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും, പിന്നെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ സ്കിൻ എപ്പോഴും ഇങ്ങനെ മുരിഞ്ഞ് ഇളകി സ്കിന്ന് പെട്ടെന്ന് ഹാങ്ങ് അത് പീൽ ചെയ്ത് വരും. പിന്നെ സ്കിന്നിൽ പെട്ടെന്ന് ചുളിവുകൾ ഉണ്ടാവും, അത് ഡ്രൈ സ്കിന്നിനാണ്. എല്ലാ സ്കിന്നുകളെ അപേക്ഷിച്ചും പെട്ടെന്ന് തന്നെ റിങ്കിൾസ് വരുന്നത് ഡ്രൈ സ്കിന്നിനാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഡ്രൈ സ്കിൻ എപ്പോഴും അത് നോർമൽ സ്കിന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതുപോലെ ഫ്രെക്കിൾസ് വരാറുണ്ട്, പിഗ്മെന്റേഷൻ വരാറുണ്ട്, ഇത് എന്തുവാണെന്ന് പറയുമോ? അതെ, അത് ശരിക്കും പറഞ്ഞാൽ പിഗ്മെന്റേഷൻ എപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ സൺബേൺ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്യാത്തവർക്ക് എല്ലാ പേർക്കും അതിനെ കുറിച്ച് പലർക്കും അറിയില്ല പിഗ്മെന്റേഷൻ വരാറുണ്ട്. സൺ പ്രൊട്ടക്ഷൻ ക്രീം എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ കണ്ടുവന്നെങ്കിൽ എസ് പി എഫ് 15, 30, 45 എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ഏതൊരു ഒരു ലെവലിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? അതെ, മുന്നേ എപ്പിസോഡിലെല്ലാം ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ പേർക്കും. അതെ, എന്തായാലും നമ്മളിപ്പോ സ്കിന്ന് മിക്കവർക്കും അറിയില്ല എങ്ങനെയാണ് എസ് പി എഫ് യൂസ് ചെയ്യേണ്ടതെന്ന്. ചില ആൾക്കാർ വിചാരിക്കും ഞാൻ നല്ല വെളുത്ത് നല്ല ഫെയർ അല്ലേ ഞാൻ, പിന്നെ എന്തിനു ഞാൻ എസ് പി എഫ് ഇടണം? പക്ഷെ അങ്ങനെയല്ല ശരിക്കും. ചിലവര് പറയുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എഫക്റ്റും കാണുന്നില്ല, പിന്നെ കറക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാല് നമ്മള് എസ് പി എഫ് നന്നായിട്ട് വെളുത്ത ആൾക്കാര് കുറഞ്ഞ എസ് പി എഫ് ഇട്ടാൽ മതി. അതായത് ഡാർക്ക് സ്കിൻ കൂടുതലുള്ളവര് എസ് പി എഫ് കൂടുതൽ ഇടേണ്ടി വരും. പക്ഷെ അത് മിക്കവർക്കും അറിയില്ല, മിക്കവരും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യുക. അപ്പൊ നന്നായിട്ട് കറുത്ത, ഞാൻ കറുത്തതല്ലേ, അപ്പൊ പിന്നെ എനിക്ക് എന്തിനാ അത്ര? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നന്നായിട്ട് ബ്ലാക്ക് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു 20-25 ഒക്കെ എസ് പി എഫ് നമ്മൾക്കിടാം. പക്ഷെ ഇവിടുത്തെ യു എയിലെ ക്ലൈമറ്റ് അനുസരിച്ച് ചൂട് കൂടുതലാണ് നമ്മുടെ, അതായത് ഹ്യൂമിഡിറ്റി കൂടുതലാണ് ഇവിടെ. അതുകൊണ്ട് ശരിക്കും എസ് പി എഫ് നല്ല കുറച്ച് കൂടുതലായിട്ട് ഇടുന്നത് തന്നെയാണ് എപ്പോഴും സ്കിന്ന് കവറാവാൻ നല്ലത്. അതുപോലെ ഇത് ഇട്ട് കഴിഞ്ഞപ്പോ ഒരു ദിവസം നമ്മൾ ഇട്ടിട്ട് പുറത്തു പോകണത് ടൈം ഇന്റർവൽ ഉണ്ട്, അത് ഒരു പ്രാവശ്യം ഇട്ടാൽ അതൊരു ഇത്ര മണിക്കൂർ ഇല്ല, അത് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ എസ് പി എഫ് നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകുള്ളൂ. അപ്പൊ ഇപ്പൊ വാട്ടർ ബേസ്ഡ് ഉണ്ട്, വാട്ടർ പ്രൂഫ് ഉണ്ട്, മാറ്റ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് എസ് പി എഫ് നമ്മൾക്ക് കിട്ടും. അതായത് ഇപ്പൊ സ്കിന്ന് നോർമൽ സ്കിന്നാണ് എങ്കിലും നമ്മൾക്ക് വാട്ടർ ബേസ്ഡ് ഇട്ടാൽ മതി നോർമൽ സ്കിന്നിന്. ഇപ്പോൾ നമ്മൾ സ്കിന്ന് ഭയങ്കര ഓയിലി ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പൗഡർ ബേസ്ഡ് മാറ്റ് ഫേസ് മാറ്റ് ഫിനിഷ് ഉള്ളത് ഇട്ടാൽ മതി. അതെ, കവറായിട്ടൊക്കെ ഇട്ടുള്ളൂ. അതെ, കാരണം ഇല്ലെങ്കിൽ ഈ എസ് പി എഫ് നമ്മൾ ചില കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ എപ്പോഴും കുറച്ച് വാട്ടർ ബേസ്ഡും കുറച്ച് ഓയിൽ ബേസ്ഡും അല്ലെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ക്രീം മിക്സ് ചെയ്തിട്ട് പോർഷൻസ് അനുസരിച്ചിട്ട്, അതായത് ഡ്രൈ സ്കിന്നുള്ളടുത്ത് വാട്ടർ ബേസ്ഡ്
ഇടുക നോർമൽ അല്ല സ്കിൻ ഓയിലി അതെ ക്രീം ടൈപ്പ് ഉള്ളത് ഇടുകയും പിന്നെ നല്ല ഓയിലി ആയിട്ടുള്ള സ്ഥലത്ത് മാറ്റ് ഇടുകയും ചെയ്യണം ഓക്കേ അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന പിഗ്മെന്റേഷനെ കുറിച്ചായിരുന്നു ഒന്ന് പറയോ അതെന്താണ് പിഗ്മെന്റേഷൻ പൊതുവേ ഉള്ള അതായത് ഒരു 30 35 കഴിയുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്കിന്നിൽ അതായത് വൈറ്റമിൻസിന്റെ മിനറൽസിന്റെ കുറവ് നമ്മൾക്ക് ഉണ്ടാവുന്ന സമയത്ത് അതാണ് ഏജിംഗ് പ്രോബ്ലം ആ പ്രോബ്ലം ഉണ്ടാവുന്ന അതുകൊണ്ടാണ് നമ്മൾ സാധാരണ എല്ലാവരും പറയുക 30 വയസ്സ് കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് ഒരു ഫേഷ്യൽ എല്ലാവരും ചെയ്തിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് അപ്പോൾ ഈ നമ്മളിപ്പോൾ വെയിൽ കൊള്ളുന്ന സമയത്ത് ഇപ്പോൾ കവറിംഗ് ഒന്നും കൊടുക്കാണ്ട് ഡയറക്റ്റ് നമ്മൾ സണ്ണിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ആ സൂര്യൻ്റെ താപം ഏൽക്കുകയും ആ ഭാഗത്ത് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇപ്പം 30 കഴിഞ്ഞാൽ ഫേഷ്യൽ കമ്പൽസറി ആയിട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അത് എത്ര മാസത്തിൽ എത്ര തവണയാണ് അത് ചെയ്യേണ്ടത് ഫേഷ്യൽ ശരിക്ക് മന്ത്ലി വൺസ് ചെയ്താൽ മതി പിന്നെ ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷന് പോകണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു മാസത്തിൽ രണ്ടെണ്ണം ചെയ്യണത് കൊണ്ട് കുഴപ്പമില്ല ഇല്ലെങ്കിൽ സാധാരണ ഒരു സ്കിൻ കെയർ ആയിട്ട് നമുക്ക് മാസത്തിൽ ഒരേ ഒരു ഫേഷ്യൽ ചെയ്താൽ മതി ശരിക്ക് ഫേഷ്യൽ ചെയ്യണം എന്താന്ന് വെച്ചാൽ എല്ലാവരുടെയും വിചാരം നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് സ്കിന്നിന്റെ ഗ്ലോ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഫേഷ്യൽ ചെയ്യുന്നത് ഒരിക്കലും അത് തെറ്റായ ധാരണയാണ് ശരിക്കും നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യാൻ നമ്മുടെ സ്കിന്നിന്റെ സ്ട്രക്ചർ നിലനിർത്താൻ പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പിമ്പിൾസ് അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള സ്കിന്നിന്റെ കളറ് നിലനിൽക്കുകയും സ്കിന്ന് കുറച്ച് ഗ്ലോ ആയിട്ടിരിക്കുകയും ചെയ്യും അല്ലാണ്ട് ഒരിക്കലും ഫേഷ്യൽ ചെയ്യുന്നത് നമ്മൾക്ക് വെളുക്കാൻ വേണ്ടിയിട്ടല്ല അതെ പലപ്പോഴും ഒരു തെറ്റായ ധാരണയാണ് പൊതുവെ എല്ലാവരും വെച്ച് പുലർത്തുന്നത് ഫേഷ്യൽ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത് അതുകൊണ്ട് വെളുത്ത ആൾക്കാരൊന്നും അധികം ഫേഷ്യൽ ചെയ്യാറില്ല കാരണം അവർക്കറിയില്ല അവര് വിചാരിക്കുക ഞാൻ നല്ലോണം വെളുത്തിട്ടല്ലേ പിന്നെ ഇനി ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും നമ്മൾക്ക് അത് നമ്മൾക്ക് അറിയാൻ പറ്റും കാരണം ഒരു 30 കഴിഞ്ഞിട്ടുള്ള ആൾക്ക് സ്ഥിരം ഫേഷ്യൽ ചെയ്യുന്ന ഒരാളും ഒരു നോർമലി ഒരു ഫേഷ്യൽ ഒന്നും ചെയ്യാത്ത ഒരാളുടെയും ഫേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതെ അതെ 50 60 ഒക്കെ ആയാൽ പോലും ഏജ് നമുക്ക് 50 60 ഒക്കെ ആയാൽ പോലും ബിക്കോസ് നമ്മൾ യങ്ങായിട്ട് തന്നെ നമ്മൾ ഇരിക്കും സ്ഥിരം ഫേഷ്യൽ ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഫേസിന്റെ സ്കിന്നിന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും നമ്മുടെ സ്കിൻ അതായത് ബോഡി പെട്ടെന്ന് റിങ്കിൾസ് വരും പക്ഷെ നമ്മൾ ഫേസ് കെയർ ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മുടെ സ്കിന്നെ നമ്മൾ കെയർ ചെയ്യണം അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ടിരിക്കുകയും കൈകാലുകളെല്ലാം ചുളുങ്ങിയിരുന്നിട്ടും കാര്യമില്ല അപ്പം നമ്മുടെ ഫേസ് നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ കൈകാലുകളും എല്ലാം നമ്മൾ കെയർ ചെയ്യണം അതെ തീർച്ചയായിട്ടും അപ്പോൾ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിന് ഓരോ ഫേഷ്യൽസ് അതെ അതെ അപ്പോൾ അത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ സ്കിൻ ഇപ്പോൾ എൻ്റെ സലൂണിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ പൊതുവേ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരാണ് കൂടുതലായിട്ടും നല്ല ഫേഷ്യൽസ് ചെയ്യുന്നത് കാരണം അവരിപ്പോൾ സ്കിന്ന് നോക്കിയിട്ട് ഏത് ടൈപ്പ് സ്കിന്നാണെന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് ഫേഷ്യൽ ചെയ്യാറ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയൻ്റ് ആണെങ്കിൽ ഞാൻ അവരുടെ സ്കിന്നിൻ്റെ ടൈപ്പ്സ് നോക്കാറുണ്ട് സ്കിൻ ഏതാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഞാൻ അവർക്ക് ഏത് ഫേഷ്യൽ ആണ് സ്യൂട്ട് ആവുന്നത് അങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഫേഷ്യൽസ് ആണ് ഞാൻ അവരോട് പറയാറ് ഓക്കെ അപ്പം അതുപോലെ വേറെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം നമ്മളുടെ ഫേഷ്യൽസിനെ പറ്റി പറഞ്ഞല്ലോ അതുപോലെ പിഗ്മെന്റേഷൻ വളരെ നമ്മൾ സൺബേൺ കൊണ്ടുവരുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു അതുപോലെ ഫ്രെക്കിൾസ് എന്താണ് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണോ ഇല്ല എല്ലാ സ്കിന്നുകാർക്കും അങ്ങനെ ഫ്രെക്കിൾസും പിന്നെ പിഗ്മെന്റേഷനും അങ്ങനെ ഉണ്ടാവാറില്ല അങ്ങനെ ഇപ്പൊ നമ്മൾ സ്കിന്ന് അധികം കെയർ ചെയ്യാത്ത ആൾക്കാർ ഇപ്പൊ പുറത്ത് പോകുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണില്ല പിന്നെ എന്തെങ്കിലും ഇന്റേണൽ പ്രോബ്ലംസ് അതായത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും പിഗ്മെന്റേഷൻ ഉണ്ടാവും അപ്പോൾ ഇപ്പൊ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്നൊരു ഫേസിന് ഒരു കുഴപ്പമില്ല ഫേസ് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്ന പെട്ടെന്ന് നമ്മുടെ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമ്മൾ കാണുന്നു ഫേസിന് ഒരു സ്കിന്നിന് ഒരു കളർ ചേഞ്ചസ് അങ്ങനെ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു സലൂണിൽ പോയിട്ട് നല്ല ബ്യൂട്ടീഷ്യനെ കൺസൾട്ട് ചെയ്യുക എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത് ആരും അങ്ങനെ ചെയ്യാറില്ല എല്ലാ പേരും സ്കിന്നിൽ ഫുള്ള് സ്പ്രെഡായി അതായത് ഒരു പാച്ച് മാതിരി ആയതിനു ശേഷമാണ് അയ്യോ എന്റെ സ്കിന്നിൽ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് വെച്ചോണ്ട് അതെ അത് ശരിക്കും പറഞ്ഞാൽ കാലപ്പഴക്കം കൂടും തോറും സ്കിന്നിലേക്ക് ആഴ്ന്നിറങ്ങും അതെ അതെ അപ്പൊ എപ്പിഡെർമിസ് ഡെർമിസ് അതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുക്കാന്ന് പറഞ്ഞാല് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് മിക്കവർക്കും ഈ പിഗ്മെന്റേഷൻ വന്നു കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ചെയ്താലും മാറാത്തത് അപ്പൊ സ്റ്റാർട്ടിങ് ഏർലി സ്റ്റേജിൽ തന്നെയാണെങ്കിൽ നമുക്ക് അത് ട്രീറ്റ്മെന്റിലൂടെ അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഒരു അതെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും
ഓൾറൈറ്റ് അപ്പോൾ മീന നമുക്ക് ഒരു മെയിൽ വന്നിരിക്കുന്നത് ദീനയാണ് അയച്ചിരിക്കുന്നത് ദീന ചോദിച്ചിരിക്കുന്നത് കഴുത്തിന് ചുറ്റും കറുത്ത പാടുണ്ട് അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം വീട്ടിൽ ഇരുന്നിട്ട് എങ്ങനെ ചെയ്യാം വണ്ണമുള്ള ഒരു കൂട്ടത്തില്ല ബോഡി പൊതുവേ ഒബേസിറ്റി കൂടുന്നവർക്കാണ് പിന്നെ കഴുത്തിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവുക അപ്പോൾ അപ്പം അതിന്റെ ആൻസറും അതിൽ തന്നെയുണ്ട് ഒബേസിറ്റി കുറയ്ക്കുക അത് നമ്മുടെ ശരീരത്തിലെ വണ്ണം നമ്മൾ ആദ്യം കുറയ്ക്കുക ഫാറ്റ് ഒഴിവാക്കുക ഫാറ്റി ഫുഡുകളെല്ലാം ഒഴിവാക്കുക പിന്നെ വെജിറ്റബിൾ പീലിംഗ് ചെയ്യാം വെജിറ്റബിൾ പീലിംഗ് ശരിക്കും പിഗ്മെന്റേഷൻ അതൊരു ട്രീറ്റ്മെന്റ് ആണ് വെജിറ്റബിൾ പീലിംഗ് പാർലറിൽ തന്നെ വന്ന് ചെയ്യണം അതിപ്പോ നല്ല കറുപ്പില്ല ചെറുതായിട്ട് കറുത്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ ഹോം റെമഡീസിൽ നമുക്ക് ചെയ്യാം ഇപ്പൊ കുറച്ച് അരി നന്നായിട്ട് പൊടിച്ചെടുക്കുക അരി പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാല് വെള്ളത്തിൽ കുറച്ചു നേരം കുതിർത്ത് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് ആ അതിനകത്തേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കഴുത്തിന്റെ ആ കറുപ്പുള്ള സ്ഥലത്തെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് വലിയും ആ എന്നിട്ട് കുറച്ച് പാൽ ഉപയോഗിച്ച് സ്കിൻ നന്നായിട്ട് ടോൺ ചെയ്ത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കളയുക പിന്നെ ക്ലെൻസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് തന്നെ ക്ലെൻസ് ചെയ്യുക എന്നാൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ക്ലെൻസിങ് മിൽക്ക് മിക്സ് ചെയ്തിട്ട് ടവല് വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കളയുക അങ്ങനെയെല്ലാം നമുക്ക് ഹോം റെമഡീസ് ഉണ്ട് അതൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പാക്കുണ്ട് കുറച്ച് മിട്ടാണി മിട്ടി എല്ലാവർക്കും അറിയാം ആ മിട്ടി എടുക്കുക അതെ അതിനെ കുറച്ച് നമ്മുടെ ഫ്രഷ് കുറച്ച് അലോവേര അലോവേര അതിനകത്ത് മിക്സ് ചെയ്യുക കുറച്ച് ഹണി ഒഴിക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയുക ഓക്കെ അപ്പം ദീന ഈ ഒരു ഉത്തരം കേട്ടെന്ന് വിശ്വസിക്കുന്നു ഓൾറൈറ്റ് അപ്പം നമുക്ക് ബ്രേക്കിന് സമയമായിരിക്കുകയാണ് മീന വീഡിയോടുത്തിൽ ഇനി ഒരു ബ്രേക്കാണ് ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ ബ്യൂട്ടി റിലേറ്റഡ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ചർമ്മം എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്ന് മീനയോട് ചോദിച്ചറിയാം അപ്പം സീ യു ഓൾ ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്